നമ്മളിന്ന് ചെയ്യുന്നത് ചിക്കൻ 65 ആണ്. ചിക്കൻ 65 നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല, അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂണ് ചെറിയ ജീരം പൊടിച്ച കേട്ടോ. നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഒഴിക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി. നമ്മളിതൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിട്ട് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ആകെ നാരങ്ങയുടെ പകുതി അലുവൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ എല്ലുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തുമ്പോൾ ഏത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള ചിക്കൻ ഫ്രൈ ചെയ്താലുള്ള അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് മറന്നതാണ്. ഞാൻ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മുക്കാൽ മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റിൽ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. ഞാനിത് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാനില്ലാന്നുള്ളത് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് കട്ട് ചെയ്താണ് കേട്ടോ, കട്ട് ചെയ്ത് വെച്ചത്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു 3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതാ ജിഞ്ചർ ചില്ലി പേസ്റ്റ് ആണ് കേട്ടോ, അല്ല ചില്ലി ഗാർലിക് പേസ്റ്റ് ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. മ
മസാല ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറുണ്ടിഷിലോട്ട് മാറ്റിയെടുക്കാം. കളറ് കുറച്ച് കുറവാണ്, ഞാൻ ഇതിൽ കളറ് ചേർത്തിട്ടില്ല. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കളറ് ചേർക്കേണ്ട ആവശ്യമില്ല. കളറ് ചേർത്താൽ ഒന്നുകൂടി കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലുണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ 65 റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡാണ്. നമുക്കിത് ഡിന്നറിൻ്റെ കൂടെ ആണെങ്കിലും ലഞ്ചിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വിശ്വാസ രീതിയിൽ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ എന്തെല്ലാം കൂട്ടിയിട്ടുണ്ട്, അജിനമോട്ടം ഉണ്ടോയെന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.